എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മുറ്റത്തെ മുല്ലയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് ഒരു യുവ ഡോക്ടറാണ്, ഡോക്ടർ പ്രഭുദാസ്. പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് മലയാളത്തോട് ഉറക്കെ പറഞ്ഞ ഒരു കവി നമുക്കുണ്ടായിരുന്നു, കുഞ്ഞുണ്ണി മാഷ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ മറ്റൊരർത്ഥത്തിൽ അന്വർത്ഥമാക്കിയ ഒരു ചെറിയ വലിയ മനുഷ്യനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി, ഡോക്ടർ പ്രഭുദാസ്. അഗളിയിലെയും അട്ടപ്പാടിയിലെയും ആദിവാസി ജനസമൂഹത്തെ തന്നോടൊപ്പം ചേർത്ത് നിർത്തിയാൾ. തൻ്റെ ലാളിത്യം കൊണ്ടും കർമ്മ നൈപുണ്യം കൊണ്ടും താൻ എത്രമാത്രം പൊക്കത്തിലാണെന്ന് നമ്മളെ ഡോക്ടർ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. സ്വാഗതം പ്രഭുദാസ് ഡോക്ടർ നമ്മുടെ ഈ ഷോയിലേക്ക്. എൻ്റെ ഈ ഷോ മുറ്റത്തെ മുല്ലകൾ നറുമണം പരത്തിയ നിരവധി പ്രതിഭകളെ അവതരിപ്പിച്ച ഒരു വേദിയാണ്. ഇന്ന് ഈ വേദിയിൽ എൻ്റെ നാട്ടുകാരൻ കൂടിയായ, അതേസമയം എൻ്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഡോക്ടർ പ്രഭുദാസാണ് അതിഥിയായി എത്തിയിട്ടുള്ളത്. അക്കാരണം കൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ ഈ ഷോയിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുന്നത്. ഡോക്ടർ പ്രഭുദാസ് ആരാണ്, എന്താണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിലെ പ്രാധാന്യം, ഇതൊക്കെ നമുക്ക് ഈ ചെറിയ ചുരുങ്ങിയ സമയം കൊണ്ട് പരിശോധിച്ച് നോക്കാം. ആദ്യം ഡോക്ടർ പ്രഭുദാസ് തന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രഭുദാസ്. മുക്കടയാണ്, പാരിപ്പള്ളി മുക്കടയാണ് വീട്. എഴുപ്പുറം KJMD BP സ്കൂളിൻ്റെ സമീപമാണ്. ജവാനായിട്ട് റിട്ടയർ ചെയ്ത് എക്സ് സർവീസായിരുന്ന രാഘവൻകുട്ടി അവരുടെയും റിട്ടയർഡ് ഹെഡ്മിസ്ട്രസ് സുഭദ്ര ടീച്ചറിൻ്റെയും മകനാണ്. ഞങ്ങൾ രണ്ട് മക്കളാണ്. ഫ്രീജ എന്ന് പറഞ്ഞൊരു പെങ്ങളുണ്ട്, അഡ്വക്കേറ്റായിട്ട് കൊല്ലം ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ പഠിച്ചത് പാരിപ്പള്ളി LP സ്കൂളിലാണ്, പിന്നെ KJMD BP സ്കൂളിൽ, അതിന് ഹൈസ്കൂളിൽ കല്ലുവാതകൽ പഞ്ചായത്ത് ഹൈസ്കൂളിൽ. അവിടുന്ന് പിന്നെ പ്രീ ഡിഗ്രി ആയിരുന്നു, അത് ഫാത്തിമ കോളേജിലായിരുന്നു. അത് കഴിഞ്ഞ് എൻട്രൻസ് എഴുതി, ഫസ്റ്റ് ചാൻസ് കിട്ടിയിരുന്നില്ല. അപ്പോൾ SN കോളേജിൽ ഫിസിക്സ് മെയിൻ എടുത്ത് പഠിച്ചു. സെക്കൻഡ് ഇയറിന് വീണ്ടും ഒന്നുകൂടെ എഴുതുമ്പോഴാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ആവുന്നത്. MBBSന് 87 അവിടെ അഡ്മിഷൻ ആവുന്നത്. 87 അഡ്മിഷൻ ബാച്ചാണ്. അങ്ങനെയാണ് ഡോക്ടറിൻ്റെ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നത്. ഇവിടെ എനിക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കേണ്ട ഒരു കാര്യമുണ്ട്. തികച്ചും ഗ്രാമീണ പശ്ചാത്തലത്തിൽ സർക്കാർ സ്കൂളുകളിൽ സാധാരണ മലയാളം മീഡിയത്തിൽ പഠിച്ച് ഡിഗ്രിക്ക് വരെ അഡ്മിഷൻ എടുത്തതിന് ശേഷം എൻട്രൻസിൽ എഴുതി ഡോക്ടർ പദവിയിലേക്ക് എത്തിയ ആളാണ് നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ പ്രഭുദാസ്. അപ്പോൾ ഇത് ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള ആളുകൾക്ക് പോലും എത്തിപ്പെടാൻ കഴിയും എന്ന് നമ്മളെ ഒരു ഉദാഹരണം കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് ആദ്യം കാണിക്കാവുന്ന പേര് തീർച്ചയായും ഡോക്ടറുടേത് തന്നെയാണ്. അതിന് അങ്ങനെ ഒരു ഉയർച്ചയിലേക്ക് താങ്കളെ നയിച്ച ആ സാഹചര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? അധ്യക്ഷരം തൊട്ട് പഠിപ്പിച്ചത് ഇവിടെ ഗുരുകുലം കോച്ചപ്പള്ളി സ്കൂളിൽ, അന്നന്ന് ഗുരുകുലം അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇല്യാസ് മാഷുണ്ട് മുക്കടയിൽ നിന്ന്. ഇല്യാസ് മാഷ് വീട്ടിൽ വന്നാണ് ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്നത്. അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു ഇല്യാസ് മാഷിനെ. മാഷാണ് വന്നിട്ട് ബാലപാഠങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നത്. പിന്നെ UP സ്കൂളൊക്കെ വന്നപ്പോൾ പഠിപ്പിക്കാനും പഠിച്ച കാര്യങ്ങളുടെ സംശയങ്ങൾ തീർക്കാനായിട്ടും എക്സലൻ്റ് കോളേജ് ഉണ്ടായിരുന്നു അന്ന്. ഭയങ്കര എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു എക്സലൻ്റ് കോളേജ്. കാരണം എല്ലാം പ്രധാനപ്പെട്ട അധ്യാപകർ, പ്രത്യേകിച്ച് പ്രകാശ് സാറ്, സാറിൻ്റെ ചേട്ടൻ, സാറിൻ്റെ ചേട്ടൻ്റെ ചേട്ടൻ, എല്ലാവരും അതിലും സന്തോഷം. ഇവരെല്ലാം പിന്നെ എല്ലാവർക്കും PSC കിട്ടി വലിയ വലിയ ഉദ്യോഗങ്ങളിലും പോയി എന്നുള്ളതാണ്. അപ്പോൾ അവർ റെഫർ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. പഠിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളും രക്ഷപ്പെട്ടത്, അവരും രക്ഷപ്പെട്ടത്.
അപ്പോൾ ആ അപ്പോൾ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അങ്ങനെ തീർക്കാമായിരുന്നു. പിന്നെ യുറീക്ക ശാസ്ത്ര കേരളം റേഡിയോ ക്ലബ്ബ് ഇങ്ങനെയുള്ള പരിപാടികൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ സൊസൈറ്റിയുടെ കാര്യങ്ങളും ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടും തന്നെ എസ് സി എസ് ടി കമ്മ്യൂണിറ്റിപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അവരാണ് എൻ്റെ കൂടെ പോക്കുവിനും വരവിനും എല്ലാം കൂട്ടുകാരായിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളും എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാനും, പിന്നെ മാഷന്മാരൊന്നും ജാടയുള്ളവരായിരുന്നു എല്ലാവരും, എന്തൊക്കെയോ ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ്, സോഷ്യൽ സൊസൈറ്റിയായിട്ടൊക്കെ അറ്റാച്ച്മെൻ്റ് ഉള്ളവരും പല പല കാര്യങ്ങളും നമ്മളെ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ഇതാണ്. എനിക്കൊന്ന് ശാസ്ത്രാധി പരിഷത്തുമായിട്ടുള്ള പ്രവർത്തനം അങ്ങനെ വളരെ ഒന്ന് മുതൽക്കൂട്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു എനിക്ക് എങ്ങനെ ആവണമെന്നുള്ളത് ഒരു ഭാവിയിലേക്കുള്ളൊരു സ്വരുക്കൂട്ടുണ്ടാക്കുന്നത് അത് നല്ലൊരു പ്രചോദനമായി. അവിടെ നിന്നൊരു കളരി പോലെ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. സന്തോഷം ഡോക്ടർ. ഞങ്ങളെ ആ പൂർവ്വകാല അധ്യാപകരെയൊക്കെ വളരെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തി അവരുടെ ആ ചരിതാർത്ഥ്യം പങ്കുവയ്ക്കുന്നതിൽ ഡോക്ടർ കാണിച്ച മഹാമനസ്കതയ്ക്ക് അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീധരൻ സാർ തുടങ്ങിയ ആളുകൾ തീർച്ചയായിട്ടും അതൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടം ഞങ്ങളെ വീണ്ടും 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 തലമുറ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് PSC എഴുതിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം സാറ് പോയി കഴിഞ്ഞാൽ ആ പ്രസ്ഥാനം പൂട്ടി പോകും. പക്ഷേ ഒരുപാട് ആൾക്കാർ ഇന്നിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരും എക്സലന്റ് വഴി അന്ന് നിങ്ങളുടെ കൂട്ടായ്മയിൽ രക്ഷപ്പെട്ടവരാണെന്നുള്ളത് സന്തോഷം. ഇങ്ങനെയുള്ള നല്ല വാക്കുകൾ കേൾക്കുന്നതിൽ എനിക്ക് മറ്റൊരു കാര്യത്തിലേക്കാണ് ഇനി ഡോക്ടറുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ MBBS ഫസ്റ്റ് ഇയർ അഡ്മിഷൻ കിട്ടി ചെല്ലുന്ന ഒരു ഗ്രാമീണ വിദ്യാർത്ഥി, ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു ഗ്രാമീണ വിദ്യാർത്ഥിയാണ് ഡോക്ടർ. എന്തായിരുന്നു അവിടെ കിട്ടിയ ഒരു പ്രതികരണം? ഗ്രാമീണ വിദ്യാർത്ഥി ഈ പ്യുവർ മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ചിട്ട് ഫാത്തിമ കോളേജിൽ ഫുൾ ഇംഗ്ലീഷുള്ള ഒരു സ്റ്റാൻഡേർഡ് കോളേജിലേക്ക് പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിന് ചേർന്നപ്പോൾ ഉള്ള വളരെ പ്രതിസന്ധി, നിർത്തി പോരണമെന്നൊക്കെ തന്നെ വിചാരിച്ചതാണ്. അവിടെ ഈ തങ്കശ്ശേരി എന്നുള്ള ആംഗ്ലോ ഇന്ത്യൻ ഫാമിലിയൊക്കെ പെട്ട നല്ല സ്റ്റാൻഡേർഡുള്ള കുട്ടികളൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഇയറിന് വളരെ മോശമായിരുന്നു, പക്ഷേ സെക്കൻഡ് ഇയർ നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റി, നന്നായിട്ട് സാധിച്ചു. പിന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെല്ലാം സാധാരണ ജനങ്ങളുടെ കുട്ടികൾ വരുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഇപ്പം അതിപ്പോഴും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾക്ക് അവിടെ വന്നവരെല്ലാം ഏകദേശം നമ്മളെപ്പോലെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരായതുകൊണ്ട് വളരെ നന്നായി പോകാൻ സാധിച്ചു. അതിലവിടുത്തെ മുതിർന്ന വിദ്യാർത്ഥികളൊക്കെ നന്നായിട്ട് സഹകരിച്ചുകൊണ്ട് അധ്യാപകരുമൊക്കെ. പിന്നെ അവിടെ വിജയകുമാർ സാറായിരുന്നു കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ പ്രൊഫസർ. വിജയകുമാർ സാർ പിന്നെ സർക്കാരിൻ്റെ അഡ്വൈസറും ഒക്കെ ആയി പരിഷത്തിൻ്റെ നേതാക്കന്മാരിലൊക്കെ ആയിരുന്നു. അപ്പോൾ സാറ് ഒരുപാട് പിന്നെ കമ്മ്യൂണിറ്റി ആവശ്യങ്ങൾ, സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇടപെടാനും, പ്രത്യേകിച്ച് കുട്ടനാട് പോലുള്ള ഭാഗങ്ങളിലുള്ള കോളറ ഔട്ട്ബ്രേക്കും വെള്ളപ്പൊക്ക സമയത്തൊക്കെ ഐസൊലേഷൻ ക്യാമ്പുകളിലൊക്കെ അന്ന് ഞങ്ങൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറൊക്കെ ആയപ്പോൾ തന്നെ വിളിച്ചുകൊണ്ട് പോവുകയും അത് തുടർന്ന് പിന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ ക്യാമ്പുകൾ നടത്തുകയും ഒരുപാട് കാര്യങ്ങൾ അന്ന് ചെയ്യാൻ സാധിച്ചു. പിന്നെ സാറ് അംഗൻവാടി കൊണ്ടുവന്ന് ഞങ്ങളെ ക്ലാസ് എടുപ്പിക്കും. ക്ലാസ് എടുപ്പിച്ചിട്ട് അംഗൻവാടി ടീച്ചർ ഞങ്ങൾക്ക് ഒപ്പിട്ട് വന്നാലേ അവിടെ മാർക്ക് വരുള്ളൂ. അപ്പോൾ ഒരു അംഗൻവാടി ടീച്ചർക്ക് ആ ഡോക്ടറിൻ്റെ മേലുള്ള ഒരു നിയന്ത്രണം, ഇന്നത്തെ സമയത്ത് അത് വലിയൊരു ഈഗോ ആയിട്ടൊക്കെ സംസാരിക്കും, പക്ഷേ അതിൻ്റെ കമ്മിറ്റ്മെൻ്റ് എന്തായിരുന്നു എന്നുള്ളത് ആ ഡോക്ടറോടെ പോകും ക്ലാസ് എടുക്കും എന്നാലേ ടീച്ചർ ഒപ്പിട്ട് കൊടുക്കുള്ളൂ എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് സാറ് നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്തത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ അത് ഇപ്പോൾ നമ്മളത് ഭാവിയിൽ എനിക്കും അത് ഒരുപാട് ഈ വർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ സ്റ്റാഫിനെ ഫീൽഡിൽ പോകുമ്പോഴൊക്കെ അത്തരത്തിൽ ഇടവേണം. അത് പലതരത്തിൽ സംഘടന അവരുടെ സംഘടനയുടെ എതിർപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ നല്ല രീതിക്ക് മറികടക്കാനും ആ ഉദ്ദേശിച്ച ലക്ഷ്യം ജനങ്ങളുടെ അവിടുത്തെ ഇപ്പോൾ ശിശുമരണ നിരക്ക് കുറയ്ക്കാനാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലെ പ്രസവത്തിൻ്റെ എണ്ണം കുറയ്ക്കാനാണെങ്കിലും അല്ലെങ്കിൽ മോഡേൺ മെഡിസിനിലേക്ക് ചികിത്സയ്ക്ക് വരാത്തവരെ കാട്ടിൽ നിന്ന് അങ്ങോട്ട് എത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ അത് വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഗുരുത്വത്തിൻ്റെ പ്രാധാന്യം വീണ്ടും അടിവരയിടുകയാണ് പ്രഭുദാസ്. അദ്ദേഹത്തിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ വിജയകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ കിട്ടിയ ആ ശിക്ഷണത്തിൻ്റെ മാഹാത്മ്യം എന്തായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ കരിയറിനെ മുന്നോട്ട് നയിക്കുന്നതും ഇന്നും ഇന്നത്തെ അവസ്ഥയിൽ ഡോക്ടർ പ്രഭുദാസ് എത്തിപ്പെടുന്നതിനുള്ള ചാലകശക്തിയായി മാറിയതും എന്ന് ഞങ്ങൾ കരുതുന്നു. ഞാൻ മറ്റൊരു കാര്യത്തിലേക്കൂടെ കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ആലപ്പുഴയിലെ MBBS പഠനം പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം ഹൗസ് സർജൻസി അവിടെ തന്നെയായിരുന്നു. ഹൗസ് സർജൻസി അത് കഴിഞ്ഞ് കുറച്ച് പകുതി അവിടെ ചെയ്തിട്ട് ബാക്കി കൊല്ലം ജില്ലാ ആശുപത്രി. കൊല്ലം ജില്ലാ ആശുപത്രി അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് താങ്കൾ ഈ പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിലും ഈ അഗളിയിലും ആദിവാസി മേഖലകളിലേക്ക് എത്തിപ്പെട്ടത്?
അത് ഞാൻ ഉപയോഗിച്ച വാക്ക് വളരെ സ്പഷ്ടമാണ്, താങ്കൾ എത്തിപ്പെടുകയായിരുന്നു, അതെങ്ങനെയാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. 94 ഡിസംബറിലാണ് കോഴ്സ് കഴിയുന്നത്. അവസാനം കഴിഞ്ഞ് പുറത്തിറങ്ങി ജനുവരിയിൽ തന്നെ കേരളത്തിൽ അന്ന് ഒരുപാട് 600 വേക്കൻസി ഉണ്ടായിരുന്നു ഡോക്ടർമാരുടെ. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് വഴിയിട്ട് പ്രൊഫഷണൽ എംപ്ലോയ്മെൻറ്റ് വഴി രജിസ്റ്റർ ചെയ്തപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജനുവരിയിൽ ഇൻ്റർവ്യൂ വിളിച്ചു. ഇപ്പോൾ തൃശ്ശൂരിനപ്പുറമുള്ള ജില്ലകളിലെ വേക്കൻസി ഉള്ളൂ, ബാക്കി എങ്ങും വേക്കൻസി അവർ കാണിക്കുന്നില്ല. അപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ സമയത്ത് പാലക്കാടാണ് അതിനകത്ത്, ഞങ്ങൾ 3-4 ഒന്നിച്ച് പോകാം, ദൂരെയല്ലേ, അപ്പോൾ പഠിക്കാനുമൊക്കെ സൗകര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ 4 ഒന്നിച്ച്, 4 കൂടുതൽ വേക്കൻസി ഉള്ള സ്ഥലം നോക്കുമ്പോൾ പാലക്കാട് അഗളിയാണ് കണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം കയറിയ ആൾ. അപ്പോൾ ഞാനത് ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ എൻ്റെ പുറമേ നിന്ന് വന്നവർ ആ ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ അഗളി എവിടെയാണെന്ന് ചോദിച്ചപ്പം അവർക്ക് ആർക്കും അറിയില്ല. DHS അഗളിയിൽ നിന്ന് വന്ന ഒരാൾ ഓഫീസിലുണ്ട്, അയാളോട് ചോദിക്കാൻ പറഞ്ഞു. അയാളോട് ചോദിച്ചപ്പോൾ അത് അട്ടപ്പാടിയാണെന്നും ഇങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടെന്നൊക്കെ സ്ഥലങ്ങളാണുള്ള എന്നെല്ലാം പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ രണ്ടുപേരെ കാണാനേ ഇല്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരാണ്, ഞാനും അസീമും, നമ്മുടെ തിരുവ് ഉളിയാക്കോവിലുള്ള ഡോക്ടർ. അയാൾ ഇപ്പോൾ അമേരിക്കയിലോ ആണ്. അപ്പോൾ അദ്ദേഹം ഞാനും കൂടിയാണ് ജോയിൻ ചെയ്യാൻ പോയത്. അങ്ങനെ മാർച്ച് 30 പോയിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. 95 മാർച്ച് 30 ഞാൻ അഗളി, അട്ടപ്പാടി തുടങ്ങിയ മേഖലകൾ നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ സാമൂഹ്യമായി ഇങ്ങേ അറ്റം, ആ വാക്ക് പോരെ, അതിനും താഴെ നിൽക്കുന്ന ഒരു ജനതയുടെ മുന്നിലേക്കാണ് യുവത്വം തുടങ്ങുന്ന ഈ രണ്ട് ചെറുപ്പക്കാർ ചെന്ന് പെടുന്നത്. നിങ്ങൾക്ക് അവിടെ ചെന്ന് പെട്ടപ്പോൾ നിങ്ങൾക്കുണ്ടായ ഒരു ഫീൽ, ഇത് തുടരണമോ അതോ മടങ്ങിപ്പോരണമോ, എന്തായിരുന്നു നിങ്ങളുടെ ഒരു വികാരം? എനിക്ക് ഈ MBBSന് ഫൈനൽ ഇയർ ഒറ്റ ചാൻസിന് തന്നെ പാസ്സാവുമെന്ന് ഒരു ഭയങ്കര ഒരു പ്രതിസന്ധി പോലെ വന്നിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ടഫ് സബ്ജക്റ്റുകളാണല്ലോ. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഒരു ദൃഢപ്രജ്ഞ പോലെ തന്നെ എടുത്തു, എന്തായാലും പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏറ്റവും ഉപകാരപ്പെടുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുത്തണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് എക്സാം എഴുതാൻ പോയത്. അപ്പോൾ അതിന് ദൈവസഹായമാണോ, ഞാനങ്ങനെ അധികം അതിനകത്തോട്ടോ വിശ്വസിക്കുന്ന ആളല്ല എങ്കിലും ഒരു അതിനൊരു പ്രതിഫലം എന്നുള്ള നിലയിലായിരിക്കാം ആ ഒറ്റ ചാൻസ് തന്നെ നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സെലക്ട് ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ ഞാനത് അവന്മാരോടൊന്നും പറഞ്ഞില്ല എങ്കിലും എനിക്ക് അന്ന് പോയത് വളരെ സന്തോഷമായി. ഞാൻ അവിടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ച് പോയതാണ്. പക്ഷേ അങ്ങനെ 1 നിന്നു അസീം, പക്ഷേ തിരിച്ച് 1.5 തിരിച്ചു വരിക, ഡോക്ടർ അസീം തിരിച്ചു വരിക ചെയ്തത്. ചെന്ന സമയത്ത് വളരെ മൊട്ടക്കുന്നുകളൊക്കെ ഉള്ള, മണ്ണൊക്കെ കൂട്ടി വെച്ച പോലുള്ള, ശരിക്കും ഒരു ചുവപ്പ് കളറുള്ള മലകളാണ്, അല്ല പച്ചപ്പ് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ചൂടുള്ള കാലാവസ്ഥയായിരുന്നു. ഉണങ്ങി വരേണ്ട ഒരു മരുഭൂമി പരുവത്തിൽ നിൽക്കുന്ന ഒരു അട്ടപ്പാടിയാണ് നമ്മളന്ന് കാണുന്നത്. എനിക്ക് ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെന്ന വർഷത്തിൻ്റെ ആ വർഷം അവസാനം 95-96 സമയത്താണ് അട്ടപ്പാടി ഹില്ലേരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ജപ്പാൻ ഫണ്ടോട് 210 crore ജപ്പാൻ ഫണ്ട് കേരള ഗവൺമെൻറ് എടുത്തിട്ട് അവിടെ പരിസ്ഥിതി പുനഃസ്ഥാപന എക്കോ റെസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് മരം വയ്ക്കുന്നതിന് വേണ്ടി ഉള്ള ആലോചന തുടങ്ങിയത്. അപ്പോൾ അത് ഞാൻ അത് തീർന്നു വരെ 15 കഴിഞ്ഞ് അത് തീർന്ന സമയത്തും ഞാനുണ്ട്. അപ്പോൾ തുടങ്ങിയ സമയം തൊട്ടും 15 കഴിഞ്ഞിട്ടുമുള്ള ആ കാലാവസ്ഥാ വ്യതിയാനം എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥയായിട്ട് അത് ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ പരിസ്ഥിതി ആണെങ്കിലും. പക്ഷേ ഇപ്പോൾ വീണ്ടും മരങ്ങൾ മുറിച്ച് തോന്നുന്ന പോലെ കടത്തുന്ന ഒരു രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് ഇപ്പോൾ ഒരു അറിയാതെ അറിഞ്ഞുകൊണ്ടും ഒക്കെയും ഒരുപാട് മരം കടത്തൽ തുടങ്ങി എന്നുള്ളതാണ്. ഡോക്ടർ, അവിടെ എത്തിപ്പെടുമ്പോഴുള്ള അവരുടെ ജീവിത സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ? ഞങ്ങൾ ആദ്യം അഗളി ആശുപത്രിയിലാണ് ജോയിൻ ചെയ്തത്. അഗളി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലാണ്. അന്ന് ഞങ്ങളോട് DMO പറഞ്ഞിരുന്നു, നിങ്ങൾ കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് കയറണം, ഇത്ര സമയം തൊട്ട് ഇത്ര സമയം 8 to 1 നിങ്ങളുടെ സമയം എന്നെല്ലാം പറഞ്ഞ് വിട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ 8 അവിടെ ചെന്നിരുന്നു. പക്ഷേ ആശുപത്രി അന്ന് തുറക്കുന്നത് ലേറ്റായിരുന്നു. പേഷ്യൻ്റ് വരുന്നതൊക്കെ 11-12 വരുള്ളായിരുന്നു. ഒരു വളരെ കുറച്ച് 10-12 പേഷ്യൻ്റൊക്കെ അന്ന് വരുന്നുണ്ടായിരുന്നുള്ളൂ. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മൊബൈൽ യൂണിറ്റിൻ്റെ ഒരു ചാർജും കൂടി തന്നു. അപ്പം ഞങ്ങൾ ഒരു 2-3 കഴിഞ്ഞിട്ട് ഈ മൊബൈൽ യൂണിറ്റിൽ അട്ടപ്പാടിയുടെ സൈൽഡ് വാലി വനമേഖല കൂടി വരുന്നത് അതിനകത്ത്, അഗളി പുതൂർ ഷോളയൂർ എന്ന് 3 പഞ്ചായത്തുകളിൽ, ഈ സൈൽഡ് വാലി പുതൂർ പഞ്ചായത്തിലാണ് വരുന്നത്. അതിൻ്റെ ഊരിലാണ് ഹയസ്റ്റ് ഊര്, അതിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ
ആ ഊരുകളിലെല്ലാം തന്നെ ഈ മൂന്ന് മാസം കൊണ്ട് ഞങ്ങൾ കവർ ചെയ്ത് ക്യാമ്പുകളൊക്കെ നടത്തുകയും ഗർഭിണികളെയൊക്കെ കാണുകയും അവരെ ഓരോരോ അടുത്ത പരിശോധനയ്ക്ക് ഇങ്ങോട്ട് ആശുപത്രിയിലേക്ക് വാ. പിന്നെ മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതൽ പ്രസവം എടുത്ത് പരിചയമുള്ളൊരു അവസരം എന്നുള്ള നിലയിൽ എനിക്ക് ഡെലിവറി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അവിടെ ഹോം ഡെലിവറി വളരെ കൂടുതലാണെന്ന് അറിയുകയും ചെയ്തു. അപ്പോൾ അതെങ്ങനെയെങ്കിലും കുറയ്ക്കണം എന്നുള്ള നിലയിൽ ആശുപത്രിയിൽ ലേബർ റൂമിൻ്റെ സൗകര്യം അന്നത്തെ മെഡിക്കൽ ഓഫീസറോട് പറഞ്ഞിട്ട് റെഡിയാക്കി ഞങ്ങൾ തന്നെ എടുത്തോളാം എന്നുള്ള രീതിയിലേക്കൊക്കെ ആക്കി അവരെ തിരിച്ച് ആശുപത്രിയിലേക്ക് ക്ഷണിച്ച് അങ്ങനെ പടിപടിയായിട്ട് പേഷ്യൻ്റ് എണ്ണം കൂടി കൂടി 600-650 വരെയൊക്കെ പേഷ്യൻ്റ് അന്ന് എണ്ണം വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എല്ലാ ഊരുകളും പല ഒരുപാട് തവണ കവർ ചെയ്യാനായിട്ട് അന്നൊന്നും ഒരു ഊരിലേക്കും വഴി ഉണ്ടാവില്ല. എല്ലാം ഇങ്ങനെ ചതുപ്പും പിന്നെ മുള വെച്ച് കെട്ടിയതും മരത്തിൽ കൂടിയൊക്കെ കയറിയും വള്ളി കൂടെയൊക്കെ കയറിയും ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തന്നെ പോകുന്നത്. ഹൈ ഗിയർ ജീപ്പുകൾ മാത്രമേ അന്ന് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിങ്ങനെ ഹൈ ഗിയർ ഇങ്ങനെ ഉടുമ്പ് കയറുന്ന പോലെ പിടിച്ച് കയറി അത് പലവട്ടവും കൊക്കയിലേക്കൊക്കെ വീല് ചാടി എല്ലാവരും കൂടെ ചേർന്ന് പൊക്കിയൊക്കെ എടുത്ത് സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപാട് പ്രതിസന്ധി അതിനകത്തുണ്ടായിരുന്നു. ഈ ആദിവാസി ഊരുകളിലേക്ക് ഇങ്ങനെ കടന്ന് ചെന്ന് അല്ലെങ്കിൽ കഠിന പ്രയത്നത്തിലൂടെ അവിടെ എത്തിപ്പെട്ട് അവരെ ശരിയായ ആരോഗ്യ സംവിധാനങ്ങളിലേക്ക് അവരെ ക്ഷണിച്ചു കൊണ്ടുവരുന്ന ഒരു ഡോക്ടർ, സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നുക. നമുക്ക് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ എത്ര ഡോക്ടർമാർ ഇതിന് തയ്യാറാകും? അങ്ങനെ പ്രതിസന്ധികളെ കടന്നു ചെന്നിട്ടാണ് ഈ 18 രോഗികൾ വന്നുകൊണ്ടിരുന്ന ഒരു ആശുപത്രിയിൽ 600 രോഗികളാക്കാൻ സാർ എത്ര വർഷം എത്ര സമയമെടുത്തു? അതൊരു എനിക്കൊന്നൊരു 5-6 മാസം ഒരു ഏകദേശം ഒരു വർഷത്തിനോട് അടുത്താകുമ്പോഴത്തേക്ക് എംപ്ലോയ്മെൻ്റ് ഒരു വർഷത്തേക്കാണ് പോസ്റ്റ് ചെയ്ത് തന്നെ. അതിൻ്റെ ഇടയിൽ തന്നെ അത്രയും ഞങ്ങൾ രണ്ടാളും കൂടി മൊത്തം അന്ന് മൊത്തം അട്ടപ്പാടിയിൽ ഈ മൂന്ന് ആ ഒരു സ്ഥിരം ഡോക്ടറും പിന്നെ ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഒരു സാറും കൂടി ഉണ്ടായിരുന്നു. മൊത്തം 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 52-56 പേര് അവിടെ ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്ന എല്ലാ സ്പെഷ്യാലിറ്റിയും കൂടിയിട്ട്. അപ്പോൾ ഊരുകളിൽ പോയി വിളിക്കുന്നതൊക്കെ ബുദ്ധിമുട്ട്. അവർ ആദ്യമൊന്നും നമ്മൾ കേൾക്കില്ല, നമ്മളെ മൈൻഡ് ചെയ്യത്തേ ഇല്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടാവും. കാരണം എല്ലാ വരുന്ന പല ആൾക്കാരും ഇതുപോലെ വന്ന് ഓരോന്ന് വാഗ്ദാനം കൊടുത്ത് ചിലപ്പോൾ നടക്കാതെ പോയതുകൊണ്ടാവാം അവർക്കൊരു നിസ്സംഗതയാണ് അക്കാര്യത്തിൽ. അപ്പം നമ്മളെ നിരീക്ഷിച്ചിട്ട് അവർ നമ്മളോടായിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ പലതവണ പോയി അല്ലെങ്കിൽ മരുന്ന് കൊടുത്ത് ഗുണമുണ്ടായി, പിന്നെ അവിടെ സിക്കായിട്ട് കിടന്ന ഒരാളിനെ കൊണ്ടുവന്ന് റെഡിയാക്കി വീട്ടിൽ കൊണ്ടുവന്ന് വിട്ട്, അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ പച്ചമരുന്നൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അതിൽ വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം അത് ട്രൈ ചെയ്യും. അപ്പോൾ ഇപ്പം അത്യാവശ്യം മാത്രം ട്രൈ ചെയ്യും, കുറവില്ലെങ്കിൽ നേരെ ആശുപത്രി വരുന്ന ഒരു രീതിയിലേക്ക് അവർ മാറിയിട്ടുണ്ട്. മിക്ക എല്ലാവരും പ്രസവത്തിന് 100% ആശുപത്രിയെ ആശ്രയിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിച്ചു. ഒരു പല വർഷങ്ങളിലും ഹോം ഡെലിവറി 0 ആയിരുന്നു. 100 ഉണ്ട്, 100 ഒരു വർഷം 100 പുറത്തൊക്കെ ഡെലിവറി ഉണ്ടായിരുന്നത് 0 എത്തിക്കാനായിട്ട് സാധിച്ചു. ഇപ്പോഴും ചില സമയത്തൊക്കെ 1-2 അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സംഭവിക്കും. അതിനെക്കാട്ടും കൂടുതൽ ടൗണിൽ സംഭവിക്കുന്നുണ്ട്. പാലക്കാട് ടൗൺ ഏരിയയിൽ അതിനെക്കാട്ടും കൂടുതൽ ഹോം ഡെലിവറി നടക്കുന്നൊരു സിറ്റുവേഷനിലേക്ക് വന്നു. അട്ടപ്പാടിയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നവജാത ശിശുക്കളുടെ മരണം, ശിശുമരണങ്ങൾ, നവജാത ശിശുക്കളുടെയും അതോടൊപ്പം ശിശുമരണങ്ങളും, ഇത് രണ്ടുമാണ് അട്ടപ്പാടിയുടെ മുഖമുദ്രയായിട്ട് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ ഓടിക്കേറി വരുന്നത്. അത് കുറയ്ക്കുന്നതിന് അല്ലെങ്കിൽ അത് പരിഹരിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു? ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് പോയത് കൊണ്ട് കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നും അന്ന് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും ഒന്നും അന്ന് കൃത്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾ കണക്കായിട്ട് തന്നെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കാനായിട്ട് തുടങ്ങി. പക്ഷേ അങ്ങനെയൊക്കെ എല്ലാം സൂക്ഷിച്ച് വെച്ച് തുടങ്ങിയപ്പോൾ 1 കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് പ്രൊഫഷണലിൽ നിന്ന് പിന്നെ 1 കൂടുതൽ സാധനം കൊടുക്കാറില്ല. അപ്പം ഞങ്ങൾ രണ്ടാളും അവിടെ നിന്ന് വരാനായിട്ട് ഇരിക്കുമ്പോഴാണ് മറ്റേ PSC ഉണ്ടായിരുന്ന സാറ് ട്രാൻസ്ഫർ ആയിപ്പോയി. അപ്പോൾ അട്ടപ്പാടിയിൽ ഡോക്ടർമാരില്ല. അപ്പോൾ ആശുപത്രിയുടെ ചാവി എൻ്റെ കയ്യിലായിരിക്കുന്നു. അപ്പോൾ അന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് ആദ്യമായിട്ട് ത്രിതല സംവിധാനത്തിൻ്റെ ഇലക്ഷനിൽ 95 ഈശ്വരി രേശൻ എന്ന് പറഞ്ഞിട്ടൊരു ആദിവാസി വനിത, ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയാണ് ബ്ലോക്ക് പ്രസിഡൻ്റായിട്ട് വന്നത്. അപ്പോൾ അവർക്ക് ഇതെല്ലാം വളരെ ഇഷ്ടപ്പെട്ട കാരണം അവർ സർക്കാരിനോട് നിർബന്ധം പറഞ്ഞ് ഇവരെ വീണ്ടും പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് രണ്ടാമത് പോസ്റ്റ് ചെയ്തു. സ്പെഷ്യൽ ഓർഡർ അങ്ങനെ ഞങ്ങൾ രണ്ടാളെയും വീണ്ടും പോസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടെ തുടർന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ അട്ടപ്പാടിയിൽ. അപ്പോൾ അതിൻ്റെ കീഴിൽ അകൽ പുതൂര്, ആനക്കട്ടി, ഷോളയൂർ എന്ന് പറഞ്ഞിട്ട് 3 മിനി PSCകളുണ്ട്, 2 മൊബൈൽ യൂണിറ്റ് ഉണ്ട്, പൈലറ്റ് സ്കീം ഡിസ്പെൻസറി എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്.
അപ്പോൾ ഇത്രയും സ്ഥാപനങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം പുതൂര് പോവും, ഒരു ദിവസം ഷോളേര്, ഒരു ദിവസം ആനകെട്ടി, അപ്പോൾ രണ്ട് ദിവസം വിട്ട് വിട്ട് അവിടെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ഒ പി അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പ്രദേശത്തുള്ളവരെല്ലാം അന്ന് അവിടെ വന്ന് മരുന്ന് മേടിച്ചും പോകും. പക്ഷേ അങ്ങനെ എല്ലാ ഏരിയയും കവർ ചെയ്യാനായിട്ട് സാധിച്ചു. ഗർഭിണികളുടെ ലിസ്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പം പിന്നെ ആ സമയത്താണ് പ്രസവത്തിന് ആശുപത്രിയിൽ വരാത്ത പ്രധാന കാരണം ഞങ്ങൾ ഈ തെക്കൻ ജില്ലയിൽ നിന്ന് വന്നതായത് കൊണ്ട് ഭാഷ അവരുമായിട്ടൊരു പ്രശ്നമാണ്. അപ്പോൾ പ്രസവ സമയത്തൊക്കെ ചെറിയ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, എപ്പിസോട്ടമി പോലെ ചെറിയ മുറിവിടേണ്ടി വരും, തയ്ക്കേണ്ടി വരും. അപ്പോൾ അതിന് കത്തിയെടുക്കുമ്പോഴും സൂചി എടുക്കുമ്പോഴൊക്കെ ഇറങ്ങി ഓടുവരുന്നു. അപ്പോൾ അത് അവരുടെ ഭാഷയിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്ന് തോന്നിയ കാരണം പിന്നെ അവിടുന്ന് ഒന്ന് രണ്ട് ട്രൈബൽ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ചില ആൾക്കാർ സഹായിക്കാനായിട്ടൊക്കെ വന്നവരും അവരൊക്കെ കുറച്ച് പ്രൊമോട്ടർമാരെ പോലുള്ള അവരുടെ സേവനം അന്ന് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ പിന്നെ രണ്ടാമത്തെ വർഷം 96 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പകുതി ആയപ്പോൾ അസീം പോയി. അന്നാണ് അവിടെ കോളറ ഔട്ട് ബ്രേക്ക് വന്നിട്ട് 33 പേര് മരിച്ചു. അപ്പോൾ അതിങ്ങനെ ഞങ്ങളുടെ ആശുപത്രിയിൽ 100 ബെഡായിരുന്നു, 100 ബെഡിലും ഇങ്ങനെ പേഷ്യൻ്റ്. അപ്പോൾ ഞാൻ മാത്രമേ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അപ്പം പാലക്കാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ടേണിൽ ഡോക്ടേഴ്സിനെ അവിടെ റെസ്റ്റ് ഹൗസിൽ റൂം കൊടുത്തിട്ട് താമസിപ്പിച്ചാണ്, പ്രൊഫസർമാർ ഉൾപ്പെടെ ഒരാഴ്ച ടേണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വന്നവരെയൊക്കെ അവിടെ നിർത്തിയിട്ട് പുതൂര് എന്ന് പറയുന്ന സ്ഥലം ഒറ്റപ്പെട്ട ഭവാനി പുഴയ്ക്ക് അപ്പുറത്താണ്, കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ പറഞ്ഞാണ് ഈ ഭവാനി. അത് പണ്ടത്തെ കൂപ്പ് റോഡ് പോലെ കോസ്വേ പഴയക്കുടിയ റോഡ്. അപ്പം വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ആദ്യം അത് ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ ആ പ്രദേശം ഒറ്റപ്പെട്ടു പോയി. പിന്നെ അവിടെ എത്തണമെങ്കിൽ 100 ചുറ്റി കോയമ്പത്തൂർ വഴി വരണം. അപ്പം ഞാൻ ഈ പർസൽ പോലെ ഒരു കുട്ട പോലെ ഒരു സാധനം, അപ്പം അതിനകത്ത് ഞങ്ങൾ കയറി അപ്പുറത്ത് പോയി. അവിടെ വഞ്ചി അപ്പോൾ നാട്ടുകാർ പിടിച്ച് അപ്പുറത്ത് കയറ്റി അത് തുറന്ന് അവിടെയുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരാൻ പറ്റാതെ കിടന്ന് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ അവിടെ തന്നെ അഡ്മിഷൻ തുടങ്ങി, ഫ്ലൂയിഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും മറ്റേ പുറത്തുനിന്ന് വന്നവർ അകലി നോക്കുകയും ചെയ്തു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തീരുന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് കഴിഞ്ഞു, രണ്ടാമത്തെ വർഷം വീണ്ടും തീർന്നു. അപ്പോൾ പിന്നെ ഇനി ഒരു കാരണവശാലും അഡ്മിഷൻ തരില്ല, നിങ്ങൾ പോയേ പറ്റുള്ളൂ എന്ന് ഡയറക്റ്റായിട്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ പോകാനായിട്ടെല്ലാം റെഡിയായി. അപ്പോൾ അവിടെ ജനങ്ങളെല്ലാം കൂടി ഇവരെ തന്നെ നിർത്തണമെന്ന് പറഞ്ഞിട്ട് ബഹളവും പന്തംകൊളുത്തി പ്രകടനമൊക്കെ നടക്കും. അപ്പോൾ തൊട്ട് അവിടുത്തെ കുറച്ച് രാഷ്ട്രീയക്കാരൊക്കെ ഇത് ഞങ്ങൾ മനഃപൂർവ്വം അവരെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തു. അത് പലതരത്തിൽ മിസ്സിൻ്റെ അപ്പം അപ്പം തന്നെ ഡയറക്ടർ വേണ്ടാന്നും ഇവർ വേണമെന്നും അപ്പം ഞങ്ങൾ അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു ഈഗോ അന്നോട്ടേ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ പോസ്റ്റ് തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോന്നു. പക്ഷേ എന്തൊക്കെയോ ഇടപെടൽ അന്ന് രാധാകൃഷ്ണൻ സാറ്, രാധാകൃഷ്ണൻ മിനിസ്റ്റർ, SC ST മിനിസ്റ്ററായിട്ട്, വെൽഫെയർ മിനിസ്റ്ററായിട്ടുണ്ട്, നമ്മുടെ സ്പീക്കറായിട്ടുണ്ട് സാർ. ഇപ്പോൾ സാറ് പിന്നെ ഇടപെട്ടിട്ടാണെന്ന് തോന്നുന്നു, വീണ്ടും പോസ്റ്റിങ് തന്നു. അപ്പോൾ 97-98 സമയത്തേക്കുള്ള പോസ്റ്റിങ്ങാണ് തന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഡോക്ടർ കമലാക്ഷി അവിടെ നിന്ന് ആദ്യമായിട്ട് ട്രൈബൽ വിഭാഗത്തിൽ നിന്നും മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു എന്നുള്ളൊരു വിവരം കിട്ടുന്നു. ഞങ്ങൾ ക്യാമ്പിനൊക്കെ പോകുമ്പോൾ അത് അറിയുകയും ചെയ്യുന്നു. അപ്പോൾ അച്ഛനും അമ്മയായിട്ടൊക്കെ നല്ല പരിചയമുള്ളതാണ്. അപ്പോൾ ഡോക്ടർ വീട്ടിലേക്ക് വരുമ്പം ആശുപത്രി വന്ന് കുറച്ച് OP ഇരുന്ന് അവരുടെ ലാംഗ്വേജിൽ പേഷ്യൻറ്റിനോട് സംസാരിക്കുമ്പോഴുള്ള കംഫർട്ട് ഭയങ്കര ഒരു പ്രത്യേകതയായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളിൽ പെട്ടതാണ്. ട്രൈബൽ ലാംഗ്വേജിൽ ഒരു ഡോക്ടർ വന്ന് ട്രൈബൽ ലാംഗ്വേജ് സംസാരിച്ച് അവരെ ലാബ് റൂമിൽ കൊണ്ടുപോയി ട്രൈബൽ ലാംഗ്വേജിൽ പറഞ്ഞ് ഡെലിവറിയൊക്കെ എടുക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ തൊട്ട് പിന്നെ ആൾക്കാർ കൂടുതൽ വരാൻ തുടങ്ങി. പക്ഷേ നേഴ്സ് ആരുമില്ല. അപ്പോൾ പിന്നെ ഞാൻ അയാളുടെ അനിയത്തിയെ നേഴ്സിംഗിൽ പഠിക്കാനായിട്ടുള്ള ഇത് ഏർപ്പാടാക്കി അവർ നേഴ്സിംഗ് കഴിഞ്ഞ് പിന്നെ അകളി ആശുപത്രി തന്നെ കൊണ്ടുവന്ന് അവരെ ലേബർ റൂമിൽ നിർത്തിയപ്പോൾ അത് അതിനെക്കാട്ടി കുറഞ്ഞ് ആദ്യത്തെ നേഴ്സായിട്ട് അവരായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കമലാക്ഷിയായിട്ടുള്ളൊരു കല്യാണത്തെ പറ്റിയിട്ട് ആലോചിച്ചിരുന്നു. 98 December 25 കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു December 25 ഞങ്ങളും കല്യാണം ഫിക്സ് ചെയ്യുക ചെയ്തേ. അപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും സഹകരിച്ചു. അവരുടെ വീട്ടിൽ വലിയ സന്തോഷമായിരുന്നു, കുഴപ്പമില്ല. പിന്നെ അവസാനം ഇവിടുന്ന് തന്നെ വന്ന് കല്യാണമൊക്കെ നടത്തി. അത് പിന്നെ സന്തോഷമായിട്ട് അതങ്ങനെ പോകുന്നൊരു സാഹചര്യം. അപ്പോൾ കമലാക്ഷിയും പിന്നെ അവിടെ പോസ്റ്റിംഗ് ആയിട്ട്, എംപ്ലോയ്മെൻറ്റ് പോസ്റ്റിംഗ് ആയിട്ട് അഗളി തന്നെ ജോയിൻ ചെയ്തു. ഞങ്ങളവിടെ ക്വാർട്ടേഴ്സിലായിരുന്നു. അനിയത്തി പിന്നെ JPHM കോഴ്സ് കഴിഞ്ഞിട്ട് അവിടെ ലേബർ റൂമിലുണ്ട്. അപ്പോൾ നല്ലൊരു ചേഞ്ച് അതിനകത്ത് വരുത്താനായിട്ട് സാധിച്ചു. ഏകദേശം അപ്പോൾ എല്ലാ ഏരിയയും കവർ ചെയ്ത് നമ്മളുടെ ഒരു കൺട്രോളിൽ വരുന്ന പോലെ ആശുപത്രിയായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും ലാബ് ടെസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കാനും ഒക്കെ ഇരിക്കുമ്പോഴാണ് 2000 എനിക്ക് PSC ആവുന്നത്. PSC ഞാൻ ആ പുതൂര് തന്നെയാണ്, അന്ന് ഒറ്റപ്പെട്ട ആ സ്ഥലത്തേക്കുള്ള ഇതാണ്. കമലാക്ഷിയുടെ അച്ഛൻ്റെ വീട് ആ സൈലന്റ് വാലിയിലെ ഹയസ്റ്റ് ഊരായ ഗലസി, തുടുക്കി ഗലസി ആ ഭാഗമാണ്.
അപ്പം അമ്മ മുടുക വിഭാഗത്തിൽപ്പെട്ട, അച്ഛൻ കുറുമ്പ വിഭാഗത്തിലാണ്. അവർ തന്നെ ഒരു ഇൻ്റർ കാസ്റ്റ് മാരേജ്. അച്ഛൻ നല്ല കുറച്ച് പഠിച്ചതൊക്കെ, അപ്പോൾ അന്ന് എസ് എൽ സിക്ക് ഫസ്റ്റ് റാങ്കിൽ അവരുടെ കിട്ടുമ്പോഴൊക്കെ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ഏകാനി സ്വർണ്ണയിൽ നിന്ന് സ്വർണ്ണ മെഡൽ മേടിക്കാനൊക്കെ അച്ഛൻ തന്നെയാണ് വന്നത്. അപ്പോൾ അച്ഛൻ പഠിക്കുന്ന കുറച്ച് ഫോർവേഡാണ്, അമ്മ എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മക്കളെയൊക്കെ അവരും പഠിപ്പിക്കാൻ നല്ലൊരു താല്പര്യമുണ്ടായി. ഇങ്ങനൊരു കല്യാണം വന്നപ്പോൾ അങ്ങനെ ഒരു എതിർപ്പ് എന്ന് പറഞ്ഞ ഭാഗത്തുണ്ടായി. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാവരോടും പറഞ്ഞ് ഏർപ്പാടാക്കിയപ്പോൾ ഈവൻ സാറും പറഞ്ഞു എന്നോട്, അത് ഒന്നുകൂടെ ചിന്തിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, ഞാനൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു, അത് ആ വിഭാഗത്തിൽ നിന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാരേജാണ്. അത് എനിക്ക് ഇങ്ങനൊരു ഏരിയയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളപ്പോൾ എൻ്റെ കൂടെ വരുന്ന ഒരാൾ ആ തരത്തിലുള്ള ഒരാളാണെങ്കിൽ ലൈഫ് ലോങ് അതങ്ങനെ ആ ഒരു ഇത് നന്നാക്കി കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ സാറ് എന്നോട് പറഞ്ഞത്, നിൻ്റെ ഡിസിഷൻ നല്ലതായിരിക്കട്ടെ എന്നാൽ ഞാനും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സാറ് പറഞ്ഞു. അന്ന് അതോടുകൂടി ഇവിടെയും അമ്മയൊക്കെ വളരെ ഫേവറബിളായി വന്നു. അത് ഒരു ചരിത്രം സൃഷ്ടിച്ച കല്യാണമായിരുന്നു എന്നുള്ളത് ഈ പാരിപ്പള്ളി നിവാസികൾക്ക് പ്രത്യേകിച്ചും ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു വിവാഹം തന്നെയായിരുന്നു. കാരണം ഈ നാട്ടിൻപുറത്ത് നിന്ന് ആദ്യമായി എൻട്രൻസ് എഴുതി മെഡിക്കൽ ടെസ്റ്റ് പാസ്സായി MBBS പാസ്സായ ഒരു ഡോക്ടർ അട്ടപ്പാടിയിലെ ആദിവാസി ജനസമൂഹത്തിൽ പ്രവർത്തിക്കുകയും ആദിവാസി സമൂഹത്തിൽ നിന്ന് ആദ്യമായി MBBS പാസ്സായ ഡോക്ടർ കമലാക്ഷിയെ വിവാഹം കഴിക്കുകയും ജീവിതസഖിയാക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അന്ന് സത്യത്തിൽ നമ്മുടെ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസകരമായ ഒരു തീരുമാനമായിരുന്നു. ആ തീരുമാനം എടുത്തതിൽ, ആ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതിലും ഡോക്ടർ കാണിച്ചിട്ടുള്ള ആർജവം, ആ ആർജവം അദ്ദേഹത്തിൻ്റെ സർവീസിനെയും ജീവിതത്തെയും എങ്ങനെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളത് ഒരു ഒട്ട അത്ഭുതത്തോടു കൂടിയാണ് ഞങ്ങളത് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇനി വരുന്ന തലമുറയ്ക്കും തീർച്ചയായിട്ടും അത് ഒരു ഈ സമൂഹത്തിൻ്റെ മൊത്തം ആശീർവാദം നിങ്ങൾക്കുണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്ര പിന്നോക്കാവസ്ഥയിലുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ജീവിതസഖിയാക്കുക, അങ്ങനൊരു തീരുമാനം എടുക്കുന്ന കാലഘട്ടം ഏതാണെന്ന് കൂടി നമ്മൾ പരിഗണിക്കണം. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ സധൈര്യം മുന്നോട്ട് പോകാൻ പ്രഭുദാസ് കാണിച്ച ആർജവം, അതിന് സമൂഹത്തിൻ്റെ നന്മ, എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഇനി നമുക്ക് വീണ്ടും മടങ്ങി വരാം. പക്ഷെ അതിനകത്ത് ഒരു കാര്യമുണ്ട്, ആ പറയും. അന്ന് എനിക്ക് ഞാൻ വരുമ്പോൾ ഇവിടെ ഓട്ടോറിക്ഷ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ സൗദരജിജിൻ്റെ വീട് അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് പോയി. എൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അന്ന് ആൾക്കാർക്ക് അന്നുള്ള ഓട്ടോക്കാർക്ക് അറിയാം. പക്ഷേ ഇപ്പോൾ എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഞാൻ കമലാക്ഷി ഡോക്ടറിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. കമലാക്ഷി അകത്ത് പോയി, ഞാൻ പുറത്തു പോയി. ഞാൻ അട്ടപ്പാടിക്കാരനുമായി. കമലാക്ഷി നാട്ടുകാരിയായി. ഓക്കെ, ശരി. ഇനി നമുക്ക് വീണ്ടും അട്ടപ്പാടിയിലേക്ക് തന്നെ പോകാം. അട്ടപ്പാടിയിലെ ആ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ഡോക്ടർ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അവരുടെ ഉന്നമനമാണ് തൻ്റെ ജീവിത ലക്ഷ്യം എന്ന് സ്വയം തീരുമാനിച്ച് ഉറപ്പിച്ചും കഴിഞ്ഞു. അതിൽ നിങ്ങൾ വളരെയധികം വിജയിച്ചിട്ടുമുണ്ട്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ വിവാദങ്ങളിൽ ചെന്നുപെടുന്ന ഒരു പ്രവർത്തന ശൈലി കൂടി ഡോക്ടറിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? പലതും അത് അവിടുത്തെ വെൽഫെയറിന് വേണ്ടിയിട്ട് അവിടുത്തെ സാഹചര്യത്തിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ, വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന സജഷൻസ് പറയുമ്പോൾ അത് പലപ്പോഴും ഗവൺമെൻറ് നൂലാമാലകൾക്ക് നടപ്പിലുള്ള നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്കൊക്കെ എതിരാവാറുണ്ട് പലപ്പോഴും. അത് പലപ്പോഴും മേലധികാരികൾക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇപ്പോൾ 98 ഈ കോളറ ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോൾ അന്ന് ആരോഗ്യവകുപ്പ് സെക്രട്ടറി രാജീവ് സാന്തൻ സാറായിരുന്നു. അപ്പോൾ അന്ന് ചീഫ് സെക്രട്ടറി വിജയാനന്ദ് സാറ് പിന്നെ വന്ന് SM വിജയാനന്ദ് സാറ് അട്ടപ്പാടിയിൽ ട്രൈബൽ വെൽഫെയർ ITDP എന്ന് പറഞ്ഞ ട്രൈബൽ ഓഫീസർ, അതിൻ്റെ പ്രോജക്റ്റ് ഓഫീസറായിട്ട് അന്ന് ISR ആയിരുന്നു. ഇപ്പോൾ എല്ലാം സീനിയർ മറ്റുള്ള ഓഫീസർമാർ. ISR അന്നുണ്ടായിരുന്നു. അന്ന് സാർ അവിടെ ഉണ്ടാകുമ്പോഴാണ് ഈ ഹോസ്റ്റലിൽ നന്നായി പഠിക്കുന്ന കമലാക്ഷി പോലുള്ള കുട്ടികളെ കണ്ടെത്തി. രണ്ടുപേരുണ്ടായിരുന്നു, ഒരു വേറൊരു കുട്ടി കൊണ്ടുണ്ടായിരുന്നു. അപ്പം ഇവർ രണ്ടാളെയും സാറ് തന്നെ സെലക്ട് ചെയ്ത് അവരെ പ്രത്യേകം പഠിപ്പിച്ച് സാറിൻ്റെ വൈഫിൻ്റെ പുസ്തകങ്ങൾ കൊടുത്ത് എൻട്രൻസ് വരിക. അന്ന് എൻട്രൻസ് തിരുവനന്തപുരത്തേയുള്ളൂ. സാറിൻ്റെ വണ്ടിയിൽ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് എൻട്രൻസ് എഴുതി തിരിച്ചുകൊണ്ട് വിട്ട് ഇവർ രണ്ടാൾക്കും എൻട്രൻസിന് സെലക്ഷനായി. ഒരാൾ MBBS കിട്ടി, ഒരാൾ വെറ്റിനറി കിട്ടി. അപ്പോൾ അവർ രണ്ടാളും അത്തരത്തിൽ ആയതന്നെ. അപ്പോൾ അന്ന് സാറും വിജയൻ സാറും രാജീവ് സാന്ത് സാറും അവരെല്ലാം കൂടെ ആ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഈ രാജീവ് സാന്ത് സാറാണെന്ന് ഹെൽത്ത് സെക്രട്ടറി അവിടെ വരുന്നത്.
അപ്പോൾ അന്നത്തെ മീറ്റിങ്ങിൽ അടിയന്തരമായിട്ട് വിളിച്ച മീറ്റിങ്ങിലാണ് പറഞ്ഞത് എന്ന് ചോദിച്ചത്, സാറ് ഡോക്ടറെ ഈ അട്ടപ്പാടിയിൽ ആരും വരുന്നില്ല, ഡോക്ടേഴ്സ് ആരും, അത് നമുക്ക് ഇവിടെ വരുത്താനായിട്ട് എന്താ നിങ്ങളുടെ ഒരു സജഷൻ എന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് ഇങ്ങനെ പിന്നോക്ക ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള സ്റ്റാഫുകൾക്ക് നിരപ്പിൽ മറ്റുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന കാട്ടി ഒരു അഡീഷണൽ ഇൻസെൻറ്റീവ് കൊടുക്കണം. അപ്പോൾ ഒരു എക്സ്ട്രാ അലവൻസ് കൊടുത്ത് തീർച്ചയായിട്ടും അതൊരു അട്രാക്ഷൻ ആയിരിക്കും. പിന്നെ ഡോക്ടേഴ്സിന് ഇവിടെ ഒരു രണ്ടോ മൂന്നോ വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡിഫിക്കൽട്ട് റൂറൽ ഏരിയ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പി ജിക്ക് ഒരു പ്രിഫറൻസ് കൊടുക്കണം. അങ്ങനെ ആ രണ്ട് സജഷൻസ് കൊടുത്തത് ഏകദേശം 2098 കൊടുത്താണ്. അവർ 99 2000 ആയപ്പോൾ അതിൻ്റെ ജിയോ ആയി. 2000 പി എസ് സി കിട്ടി കഴിഞ്ഞ് പുതൂർ പി എസ് സിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അതൊരു ചെറിയ പി എസ് സി, അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല, അപ്പോൾ 10 ബെഡേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഉള്ള പേഷ്യൻ്റെല്ലാം അങ്ങോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഡെലിവറി അവിടെ എടുക്കേണ്ടി വന്നു. അപ്പോൾ ഈ 10 ബെഡ് 100 ബെഡിലെ അഡ്മിഷനൊക്കെ ആക്കേണ്ടി വന്നു. അപ്പോൾ പഞ്ചായത്ത് കയറി ഒരു 12 ലക്ഷം രൂപയോളം ചിലവഴിച്ച് അടിസ്ഥാന സൗകര്യങ്ങളായിട്ട് എല്ലാം ടൈലിട്ട്, അന്ന് ടൈലൊക്കെ ഇടുന്ന ആദ്യമായിട്ട് അവിടെ ആശുപത്രിയിൽ ഭയങ്കര രസമായിരുന്നു. ടൈലിട്ട് കുറേ സൗകര്യം അവർ ചെയ്തു തന്നു. അതിൽ അന്ന് അവിടുത്തെ ഭരണസമിതി വളരെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് സൗകര്യങ്ങൾ കൊടുത്ത് എല്ലാം ചെയ്തു. അപ്പോൾ അതിനെ തുടർന്നുള്ള ക്യാമ്പുകളും സൈലന്റ് വാലി ഏരിയ അതിനകത്ത് വരുന്നതാണ്. ആ ഏരിയ എല്ലാം കവർ ചെയ്ത് ഈ അന്നത്തെ ശിശുമരണത്തിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം വന്നപ്പോഴത്തേക്ക് 9-ാമത്തെയും 10-ാമത്തെയും പ്രസവത്തിന് വരും. പ്രസവം നിർത്തി കൊടുക്കുകയാണെങ്കിലേ വരുള്ളൂ, ബാക്കിയൊക്കെ വീട്ടിൽ പ്രസവിക്കും. നിർത്താൻ വേണ്ടി ആശുപത്രി, അപ്പോൾ അതിന് വരാൻ വേണ്ടിയിട്ട്, അപ്പോൾ എനിക്ക് പ്രസവം നിർത്താനുള്ള സർട്ടിഫിക്കറ്റ് ഇല്ല, പി പി എസിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല. പിന്നെ ഞാൻ കൊല്ലം വിക്ടോറിയയിൽ വന്ന് അന്ന് എലിസബത്ത് മേഡം ഉണ്ടായിരുന്നു. അപ്പോൾ എലിസബത്ത് സക്കറിയ മേഡം, ആ മേഡത്തിൻ്റെ അടുത്ത് വന്ന് ട്രെയിനിങ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റുമായിട്ട് പോയിട്ട് പിന്നെ പി പി എസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു 10-300 പി പി എസ് ഞാൻ തന്നെ പിന്നെ അതിനുശേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ സെറ്റ് ചെയ്ത് ഡെലിവറി കഴിഞ്ഞ് ഇവർക്ക് ഇതുകൂടെ ചെയ്തിട്ടാണ് പലപ്പോഴും പാലക്കാട് മീറ്റിങ്ങിനൊക്കെ പോകുമ്പം സിസ്റ്ററിനെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്, വേറെ ഡോക്ടേഴ്സ് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഇത്രയും വന്നപ്പോഴത്തേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ ഹൗസ് റെൻസിനെ അയക്കാൻ തുടങ്ങി, ഒരു മോഡൽ സ്ഥാപനം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ വന്നിട്ട് ആ പിള്ളേരൊക്കെ അവിടെ നിന്ന് പഠിച്ചു പോയി, പി ജി ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് അവിടെ സ്പെഷ്യലിസ്റ്റായിട്ടൊക്കെ ജോയിൻ ചെയ്ത ഇബ്രാഹിമിനെ പോലുള്ള കുറേ ഡോക്ടേഴ്സ് ഉണ്ട്. അതിലിപ്പോൾ മലപ്പുറത്ത് ഞാൻ പല ഡോക്ടേഴ്സും അവിടുത്തെ മിടുക്കന്മാരുന്ന് അവിടെ നല്ല സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് പിന്നെ 2006 അന്ന് ബെസ്റ്റ് ഡോക്ടർ അവാർഡായിട്ട് അന്ന് ശ്രീമതി ടീച്ചറിൻ്റെ സമയത്ത് ബെസ്റ്റ് ഡോക്ടർ, ഗവൺമെൻറ്റിൻ്റെ ബെസ്റ്റ് ഡോക്ടർ അവാർഡ് കേരളത്തിലെ മികച്ച ഡോക്ടർക്കുള്ള അവാർഡ് 2006. അപ്പോൾ 2007 ഡി എച്ച് എസിൻ്റെ അപ്രീസിയേഷൻ അവാർഡും ഒക്കെ ആയിട്ട്, പിന്നെ അന്ന് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അവാർഡും ആ പി എസ് സിക്കാണ്. അങ്ങനെ അതിനെ 24x7 മിനി പി എസ് സി ആണ്, 24x7 ഉള്ള ഏക മിനി പി എസ് സി ഇപ്പോഴും അത് തന്നെയാണ്, അതിപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ എഫ് എച്ച് എസ് സി ആയി എങ്കിലും അപ്പോൾ അതിനുള്ള അംഗീകാരങ്ങളായിട്ട് ഒരു 22 ലക്ഷം രൂപ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിൽ അത് കിട്ടിയിരുന്നു. അപ്പോൾ അത് അവിടെ ഒരു വലിയൊരു ബിൽഡിംഗ് ആയിട്ടാണ് കെട്ടാനായിട്ട് തന്നെ. അപ്പോൾ അതിൽ അന്ന് ആ അങ്ങനെ ഇരുന്ന് 2007 കോട്ടത്തറയിൽ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു 5 വർഷം കൊണ്ട് കെട്ടിയിട്ടിരുന്ന ഒരു 2 നില കെട്ടിടം, അവർക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റാതിരുന്നത്. അന്ന് എ കെ ബാലൻ സാർ എസ് ടി ഡെവലപ്മെൻറ്റ് മിനിസ്റ്ററും എ കെ ബാലൻ സാറിൻ്റെ ഭാര്യ ജമീല മേഡം ഞങ്ങളുടെ ഹെൽത്തിൻ്റെ ഡയറക്ടറും ശ്രീമതി ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് വന്നപ്പോൾ ഇവർ തമ്മിലുള്ള സ്നേഹ ബന്ധങ്ങളിൽ ആ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിന് അത് ഹെൽത്തിലേക്ക് കൈമാറുകയും എന്നെ സീനിയർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓപ്പണിംഗ് സൂപ്രണ്ടായിട്ട് നോഡൽ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഒ പി തുടങ്ങുന്നതിനും അത് സാധാരണ ഫംഗ്ഷനിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ജിയോ. അപ്പോൾ അത് പ്രകാരം ഞാൻ ഇടയ്ക്ക് നിന്ന് അവിടുന്ന് പുതൂരുന്ന് അവിടുത്തെ സ്റ്റാഫുകളും കൂടി വേറെ സ്റ്റാഫിനൊന്നും പോസ്റ്റ് ചെയ്തില്ല, എന്നെ മാത്രമേ എന്നെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ വന്ന് തുറന്ന് വൃത്തിയാക്കി അന്ന് വെറും ഒരു സിമെൻറ്റ് കെട്ടിടം, പിന്നെ അപ്പോൾ അതിൻ്റെ ഫർണിഷിങ്ങും കാര്യങ്ങൾ പേരില്ല. അപ്പോൾ അതിന് ഗവൺമെൻറ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന് പേര് എഴുതി ഉണ്ടാക്കി അയച്ച് അവസാനം അത് അംഗീകാരമായി വന്നു. അങ്ങനെ തുടങ്ങി അതിൽ ഓരോന്ന് ചേർത്തു 2007 ഓപ്പൺ ചെയ്തു. ഇപ്പം മിക്കവാറും എല്ലാ സ്പെഷ്യാലിറ്റികളും അത്യാവശ്യമുള്ള സ്പെഷ്യാലിറ്റികളെല്ലാം ഉണ്ട്. പോസ്റ്റ് ക്രിയേഷൻ വന്നു. പിന്നെ 2010 എനിക്ക് പ്രൊമോഷനായി അസിസ്റ്റന്റ് ഡയറക്ടറിൻ്റെ കേഡറിലേക്ക്, ഡെപ്യൂട്ടി ഡി എം ഒ കേഡറിലേക്ക് പ്രൊമോഷനായപ്പോൾ അവിടുത്തെ പോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2010 കൊരട്ടി ലെപ്രസി സാനിറ്റോറിയത്തിലേക്കാണ് പോയത്, തൃശ്ശൂർ. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ അത് അതിനെക്കാട്ടി വലിയ തമാശ, കുഷ്ഠരോഗ ആശുപത്രിയിലേക്ക് സ്വാഗതം എന്നാണ് അതിൻ്റെ ബോർഡുകളൊക്കെ. കുഷ്ഠ ലെപ്രസ്യാലയം എന്ന് പറഞ്ഞിട്ട് പണ്ടങ്ങാണ്ട് ആരോ പ്രയോഗിച്ചാൽ ലെപ്രസ്യാലയം ഇത്ര കിലോമീറ്റർ. അപ്പോൾ ഈ കുഷ്ഠരോഗം എന്നുള്ളത് ഇങ്ങനെ ഉച്ചരിക്കാൻ തന്നെ പാടില്ല എന്നുള്ളതാണ് ഒരു ജീവിതം. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഈ കുഷ്ഠരോഗ ആശുപത്രിയുള്ള പേര് മാറ്റണം എന്നുള്ളതാണ് ജോയിൻ ചെയ്ത ദിവസം തൊട്ടുള്ള ആഗ്രഹം. അതിങ്ങനെ അവിടെ 3 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ ഈ കുഷ്ഠരോഗം ബാധിച്ച് സുഖമായവർ അതിൻ്റെ തൊട്ടടുത്തൊരു കോളനിയായിട്ട് താമസിക്കുന്നുണ്ട്. അവരുടെ പേര് കുട്ട കോളനി എന്നായിരുന്നു. അപ്പോൾ അത് കുഷ്ഠ കോളനി എന്നുള്ളത് ആളുകൾ പറഞ്ഞ് കുട്ട കോളനിയാണ്.
അതുമൊക്കെ ഭയങ്കര പ്രശ്നം. പിന്നെ ആ ചുറ്റുപാടുള്ളവർക്കൊന്നും കുഷ്ഠരോഗ ആശുപത്രിയുടെ അടുത്തായതുകൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു 80 വയസ്സുള്ള അപ്പനും, ഇത് 100 വർഷത്തിനപ്പുറമുള്ള സ്ഥാപനമാണ്, 80 വയസ്സുള്ള ചേട്ടൻ, അയാളുടെ അനിയത്തി, അയാളുടെ അനിയത്തി, അത്രയും പ്രായമുള്ളവർ ആരും കല്യാണം കഴിക്കാതിരിക്കുക. അപ്പം പറഞ്ഞത് ഇങ്ങനെ കുഷ്ഠരോഗ ആശുപത്രിയുടെ അടുത്തായതുകൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റാതെ. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ അന്നുള്ള വാർഡ് മെമ്പർ ഉൾപ്പെടെ 10, 35, 40 വയസ്സുള്ളതായി കല്യാണം കഴിക്കാതിരിക്കുന്ന കാര്യം. അപ്പോൾ അതിങ്ങനെ പല പല ഇടപെടലോട് കൂടിയിട്ട് അവിടുത്തെ ആ താമസിക്കുന്ന ആൾക്കാരുടെ കോളനിയിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് അപ്പോൾ അവർക്ക് ആ പേര് മാറ്റുന്നതിനോട് താല്പര്യം വന്നു. അപ്പോൾ അവരുടെ ഒരു അവിടെ അബ്ദുള്ള എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ടായിരുന്നു, അവൻ നല്ല ആക്റ്റീവാണ്. അപ്പോൾ അവൻ എൻ്റെ ഒരു റെസിഡൻസ് അസോസിയേഷൻ അവൻ ഉണ്ടാക്കി, അതിന് ഗാന്ധി നഗർ എന്ന പേരൊക്കെ ആക്കി, അതിൻ്റെ ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷനൊക്കെ ആക്കി അത് രജിസ്റ്റർ ചെയ്ത്. അപ്പോൾ അതിന് അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ കുറച്ച് ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ആയി, അങ്ങനെ അവർക്ക് കുറേ സൗകര്യമായി. ഇവിടെ ആശുപത്രിയിൽ ഈ പേരൊന്ന് മാറ്റാൻ നോക്കുമ്പോൾ ഇവർക്ക് ഈ ലെപ്രസി എന്നുള്ള പേരുള്ളതുകൊണ്ട് കുറേ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് പോകുമെന്നുള്ള പേടിച്ച് അന്തേവാസികൾ കയ്യില്ല, മൂക്കില്ല, കണ്ണില്ലാത്ത കുറേ ആൾക്കാരാണ് അതിൽ. അവിടെ നിന്ന് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സാധനം, ഈ കയ്യില്ലാത്ത ആൾ ഇങ്ങനെ ഭക്ഷണം വാരി കഴിക്കാൻ പറ്റത്തില്ല, ഇതൊന്നുമില്ല, ഇവിടെ വെച്ചങ്ങ് പോയേക്കാം. അപ്പോൾ ഇവരെങ്ങനെ ഭക്ഷണം കഴിക്കുക? അപ്പോൾ ആണ് ഒരാളുടെ അടുത്ത് അറിഞ്ഞത് ഇങ്ങനെ ഈ ബെൽറ്റ് ഇട്ടിട്ട് സ്പൂണ് ഫിറ്റ് ചെയ്യുന്ന ഒരു വഴി. ഇവിടെ ഇങ്ങനെ ബെൽറ്റ് പോലെ വാച്ച് ഇടുന്ന പോലെ ഇടും, അതിനകത്ത് സ്പൂണുണ്ടാവും. അപ്പോൾ രണ്ടിലും ഇതിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കോരിയിട്ട് തിന്നാം. അപ്പോൾ അത് കൊണ്ടുവന്ന് കൊടുത്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയൊക്കെ നമുക്ക് ഒട്ടും മറക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആയപ്പോൾ അവർ കൂടുതലായിട്ട്, ഞാൻ ചെന്നപ്പം തന്നെ അവിടെ വാർഡുകളിലെല്ലാം പോയി. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ഓടി ഒളിക്കുക, സാറാകത്ത് വരേണ്ട, അകത്ത് വരേണ്ട, അത് അവരെല്ലാം അസുഖം മാറി വരാ, എല്ലാ വർഷവും അവർക്ക് ആക്ടിവിറ്റി ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്നതാണ്, ഒന്നുമില്ല. പക്ഷേ എന്നാൽ ഇത്രയും വർഷം അവിടെ വർക്ക് ചെയ്ത ഒരു സ്റ്റാഫിനും ഡോക്ടറിനും ഇതുവരെ അസുഖം പിടിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് പേടിക്കുന്നതെന്നൊക്കെയല്ല. അപ്പോൾ സാധാരണ ആൾക്കാർ അകത്തേക്ക് വരാറില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കുറേ നല്ല അമ്മച്ചിമാരും അപ്പൂപ്പന്മാരും ഒക്കെ ഉണ്ടായിരുന്നു, അവരോടൊക്കെ നല്ല കമ്പനിയായി. അന്ന് 10-300 ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പം 100-നടുത്തൊക്കെ ആൾക്കാരുണ്ട്, ഒരുപാട് പേര് മരിച്ചു പോയി. അപ്പോൾ അവരുടെ അവര് പല ഒരു കാട് പോലെയാണ്, ഒരു 100-110 acres അതെല്ലാം കാടുകളുടെ ഇടയിൽ ചെറിയ ചെറിയ ഷെഡുകൾ ഇട്ടിട്ട് ഇവർ അവിടെ പോയൊക്കെ താമസിക്കും, വാർഡുകളിലൊന്നും ഇരിക്കില്ല. അപ്പോൾ ആരെങ്കിലും ഒരു ഫുഡ് പുറത്തുനിന്ന് സ്പോൺസർ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പലയിടത്തായിട്ട് കൊണ്ട് നടക്കണം. അപ്പം അന്ന് വിചാരിച്ചാണ് ഇവരെല്ലാവരും കൂടെ നല്ല വൃത്തിയുള്ള, പലരും ഒടിഞ്ഞും ഉറങ്ങിയും ചോർന്നൊക്കെ കിടക്കുന്നത്, നല്ലൊരു കെട്ടിടമാക്കി ഇവരെ നല്ല ഡൈനിങ് ഹാളൊക്കെ ആക്കണം എന്ന് പറഞ്ഞാൽ, അന്ന് BD ദേവസ്വം MLA അത് നല്ല കോപ്പറേഷനായിരുന്നു, അദ്ദേഹം വഴി കൊടുത്ത പ്രോജക്റ്റ് ഇപ്പോഴാണ് അവിടെ അത് നടക്കുന്നത്. അപ്പോൾ 3 വർഷം അവിടെ ഉണ്ടായിരുന്നു. 3rd വരുന്നതിൻ്റെ 1 മുന്നേ ആണ് നിങ്ങൾ കളക്ടറാണെന്ന് HMC ചെയർമാൻ, ആശുപത്രി കമ്മിറ്റിയുടെ ചെയർമാൻ അത് കളക്ടറാണ്. അപ്പോൾ നിങ്ങൾ തന്ന മെമ്മോറാണ്ടം ഞങ്ങൾ മനസ്സിലാക്കി വളരെ സന്തോഷത്തോടെ ആശുപത്രിയുടെ പേര് മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഗാന്ധിഗ്രാം തൊപ്പുരോഗ ആശുപത്രി എന്നാക്കി പേര് മാറ്റി. അപ്പം വേറെ 2 ഉണ്ട് നമുക്കിവിടെ, 100 പിന്നെ ചേവായൂരുണ്ട് കോഴിക്കോട്. അവരുടെയൊക്കെ ഇപ്പം പേര് ഈ ജീവൻ്റെ ബേസിൽ അവരും പേര് മാറ്റി. ഒന്നിടപെട്ടോട്ടെ, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഇവിടെ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഒരു കോളനിയിൽ തൻ്റെ ജീവിതമാണ് തൻ്റെ സന്ദേശം എന്ന് തെളിയിച്ച ഒരു യുവ ഡോക്ടറുടെ പ്രവർത്തനങ്ങൾക്ക് കേരള സർക്കാർ നൽകിയ അംഗീകാരമാണ് 2006 കേരളത്തിലെ ഏറ്റവും മികച്ച ഡോക്ടർക്കുള്ള അവാർഡ്. ഈ അവാർഡ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളത് തൊട്ട് മുമ്പിൽ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളിലൂടെ എൻ്റെ പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ട് കാണും. തീർച്ചയായും കൂടുതൽ 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 ഉയരങ്ങളിലേക്ക് പറക്കാൻ ഡോക്ടർക്ക് ഇനിയും അവസരമുണ്ട്. ഒരുപാട് കാലഘട്ടങ്ങൾ താങ്കളെ കാത്തിരിക്കുന്നു. അർഹതപ്പെട്ടത് കിട്ടാതെ പോകുന്ന നിരവധി ജനസമൂഹം നമ്മുടെ നാട്ടിൽ ഇനിയും ബാക്കി നിൽക്കുന്നു. പ്രഭു ദാസ് എന്ന പേര് അതിലെ പ്രഭു അങ്ങ് വിട്ടുകളഞ്ഞാൽ തീർച്ചയായും താങ്കൾ ദാസൻ തന്നെയാണ്. ഒരു തർക്കവും അക്കാര്യത്തിലില്ല. പ്രഭുക്കന്മാരുടെ ദാസൻ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പ്രജകളുടെ ദാസൻ എന്ന് പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇത്തരം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ഈ മുറ്റത്തെ മുല്ലയ്ക്ക് ഒരു സാഹചര്യമുണ്ടായതിൽ ഞാൻ അങ്ങേയറ്റം കൃതാർത്ഥനാണ്. ഒരു കാര്യം കൂടി ചോദിച്ചു, നമുക്ക് സമയത്തിൻ്റെ അപര്യാപ്തതയുണ്ട് എങ്കിലും ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ ഈ ഷോ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. സാർ, അതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചാൽ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ഇടപെടൽ നടത്തേണ്ടി വരും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നമ്മൾ നിർദ്ദേശിക്കുന്ന കുറേ നിയന്ത്രണങ്ങൾക്ക് അതീതമായിട്ട് അത് പെട്ടെന്ന് എങ്ങനെ കവർ ചെയ്യുക എന്നുള്ളതിൽ പലതരത്തിൽ ഈ അത് ഒരുപാട് പേർക്കും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കാതെ ഉള്ളതാണ്
എപ്പോഴും സാങ്കേതികത്വം പറയുമ്പോഴാണ്. അതെന്നാൽ പരിഹരിക്കാൻ ശ്രമിക്കത്തില്ല. പിന്നെ എപ്പോഴും അവർ നമ്മൾ ഗവൺമെൻറ്റിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നിടത്തെല്ലാം ആവശ്യങ്ങൾ അങ്ങോട്ട് അയക്കും. അപ്പോൾ അത് വെച്ചിട്ടെങ്കിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതിനെ അങ്ങനെ ഒരുപാടെണ്ണം അതിൽ തിരുത്താൻ പലതും സാധിച്ചിട്ടുണ്ട് നമുക്ക്. അവരുടെ ആവശ്യപ്രകാരം ഇന്നത് മാറ്റിയിട്ടുണ്ട് ഇന്ന രീതിയിലേക്കാണ്. അപ്പോൾ അത് അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കും അത് പലപ്പോഴും അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥരിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവനാണെങ്കിലും ബന്ധപ്പെട്ട ഫയലാണ് മുന്നിൽ വരുന്നത്. അത് ഏത് വകുപ്പിലാണെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ പ്രാധാന്യത്തോട് കൂടിയിട്ട് ഡിസ്പോസ് ചെയ്യാൻ നമ്മുടെ പ്രത്യേകിച്ച് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കേരളത്തിലുള്ള ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ തന്നെ ലോകത്തിൻ്റെ ഏറ്റവും നല്ലൊരു സംസ്ഥാനമായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. ഒരു സ്വപ്നമായിട്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ദുര്യോഗം. ഇത് സ്വപ്നം മാത്രമാണ്. ഇത് എത്രമാത്രം പ്രാവർത്തികമാകുന്നുണ്ട്? മനസ്സ് വെച്ചാൽ നടക്കുന്ന കാര്യം, പക്ഷേ മനസ്സ് വയ്ക്കില്ല എന്നുള്ളത് നമ്മുടെ ജീവിതചര്യയായി നമ്മൾ മാറ്റിക്കഴിഞ്ഞു. പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ നിലയിൽ ഓഡിറ്റ് വരും, പിന്നെ പല പരാമർശങ്ങളുണ്ടാവും, ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടാവും. അത് നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ട് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശോധിച്ചിട്ട് നിങ്ങൾ ആ ചെയ്തതിനകത്ത് ചില ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്, അത് കറക്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. അല്ലാതെ അത് ഉടനെ പിടിച്ച് ജയിലിലിടാനും അല്ലെങ്കിൽ തേജോവധം ചെയ്യാനുള്ളൂ. പക്ഷേ അത് ആൾക്കാർ നേരെ എടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തേജോവധം ചെയ്യുന്ന രീതിയിലേക്കാണ് അതാണ് ഞാൻ ഡോക്ടർമാർ കാണുന്ന മറ്റൊരു കാര്യം. ഇത്രയും സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പ്രേരണ ചെലുത്തുന്ന, സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പൊതുജന മധ്യത്തിൽ കരിവാരിത്തേക്കാൻ, അഴിമതിക്കാരനാണെന്ന് പറയാൻ, ഇദ്ദേഹത്തിൻ്റെ പുറത്ത് കുറ്റാരോപണം നടത്താനൊക്കെ നമ്മുടെ സമൂഹം തയ്യാറാവുന്നത്, അത് ഒറ്റ വാക്കി പറയാം, കൃതജ്ഞത എന്ന ഒരു വാക്കാണ് അതിന് അനുയോജ്യം എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. കോട്ടത്തറ കേരളത്തിലെ എന്നല്ല ഭാരതത്തിലെ തന്നെ ആദ്യത്തെ ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. ആ ആദ്യത്തെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു ആദിവാസി മേഖലയിൽ പ്രവർത്തിപ്പിക്കുന്നതിൽ താങ്കൾ വരിച്ച നേതൃത്വപരമായ പങ്ക് വളരെ വലുതാണ്. അതിൻ്റെ അനുഭവങ്ങൾ തീർച്ചയായും അതിനെ സംബന്ധിക്കുന്ന ചില ദൃശ്യങ്ങൾ കൂടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അത് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതോടൊപ്പം ഇതുവരെയുള്ള താങ്കളുടെ സർവീസ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത, നിങ്ങളെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളെ ഹോണ്ട് ചെയ്യുന്ന ഒരനുഭവം നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെച്ചൂടെ? ഞാൻ പറഞ്ഞു, ആ കോടത്തറ ആശുപത്രി രണ്ട് നില സിമെൻറ്റ് കെട്ടിടമായിട്ടാണ് 2007 തന്നത്. അപ്പം പൊതുവേ തന്നെ പാലക്കാട് ജില്ല ഏറ്റവും പിന്നോക്ക ജില്ലയാണ്, വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും ആരോഗ്യ കാര്യത്തിലാണെങ്കിലും എല്ലാം. അപ്പം എഡ്യൂക്കേഷൻ കാര്യത്തിൽ ഏറ്റവും പുറകിലാണ്. അപ്പം അത്ര ഏറ്റവും പിന്നോക്കമുള്ള ജില്ലയുടെ ഏറ്റവും പിന്നോക്കമായിട്ടുള്ള പാർശ്വവർഗ്ഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ആൾക്കാർ ആദിവാസി സമൂഹം ഉള്ള അവിടുത്തെ ഒരു ആശുപത്രി ഓപ്പൺ ചെയ്ത് അതിന് പേര് വെച്ച് അതിന് പടിപടിയായിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ പരിപാടി, പിന്നെ അതിവേഗം മുന്നോട്ടെന്നുള്ള കഴിഞ്ഞ 5 പരിപാടിയിൽ ഏറ്റവും പ്രശസ്തമായിരുന്നു ആർദ്രം പദ്ധതി. ആർദ്രം പദ്ധതിയിൽ ജനോപകാരവും ജനസൗഹൃദവുമായി ആശുപത്രി മാറ്റുക എന്നുള്ളതാണ്. അതിന് ട്രൈബൽ ഫ്രണ്ട്ലി ആക്കാൻ ഹൈക്കോടതിയുടെ ഇടപെടൽ വരെ ഉണ്ടായി. പല പല കാര്യങ്ങളിൽ ഹൈക്കോടതി ഇടപെട്ട് ആദിവാസി സൗഹൃദമാക്കണം എന്നുള്ള കർശന നിർദ്ദേശപ്രകാരം ആദിവാസി സമൂഹത്തിൽ നിന്ന് 3 കമ്മ്യൂണിറ്റിയിൽ നിന്നും പെട്ട ആൾക്കാരെ നമ്മൾ സ്റ്റാഫുകളായിട്ട് അവിടെ വെച്ച് അവർക്ക് വേതനമൊക്കെ നൽകി ട്രൈബൽ ഫ്രണ്ട്ലി ആക്കിയാണ് പൊക്കൊണ്ടിരുന്നത്. അതനുസരിച്ചിട്ട് കേന്ദ്ര ട്രൈബൽ സെക്രട്ടറി തന്നെ ഒരിക്കൽ വന്ന് സന്ദർശിച്ചിട്ട് ആ മാഡം അവിടെ എഴുതി വെച്ചിട്ട് പോയി, ഇന്ത്യയിലെ മൊത്തം ട്രൈബൽ ഏരിയയിലെ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റൽ എന്ന നിലയിൽ. അതുമല്ല നാഷണൽ ലെവലിൽ പ്രൈം മിനിസ്റ്ററിൽ നിന്ന് ഏറ്റവും നല്ല താലൂക്ക് ആശുപത്രിക്ക്, പുനലൂർ താലൂക്ക് ആശുപത്രി ഒരു വർഷമായിരുന്നു, അതിൻ്റെ അടുത്ത വർഷം നാഷണൽ ലെവലിലെ ഏറ്റവും നല്ല താലൂക്ക് ആശുപത്രിക്ക് നമുക്ക് അവാർഡ് മേടിക്കാൻ സാധിച്ചു. അപ്പോൾ അത് ഏറ്റവും ഗുണനിലവാരമുള്ള ചികിത്സ, ഏറ്റവും ചിലവ് കുറഞ്ഞ്, ഏറ്റവും അർഹപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ഏറ്റവും അടുത്ത് ലഭ്യമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ മോട്ടോ. അപ്പോൾ അത് അതിൻ്റെ സ്റ്റാൻഡേർഡ് തന്നെ കീപ്പ് ചെയ്ത് തന്നെ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഭയങ്കര ആ അന്നത് അവിടെ പോയിട്ട് ആ അവാർഡ് മേടിക്കാനൊക്കെ നിൽക്കുമ്പോൾ അത് തുടങ്ങി എങ്ങനെയാണ് ഇപ്പോൾ ഈ ഇതിൽ നിൽക്കുന്നതൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. അതുപോലെ കയ്യില്ലാത്ത ആളിന് സ്പൂണ് വെച്ച് കൊടുത്തിട്ട് സ്പൂണിൽ കൂടെ ചോറ് വാരി നിന്ന കാര്യമൊക്കെ അതൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്ന കാര്യമല്ല. വേട്ടയാടലുകൾ ഉണ്ട്, പക്ഷേ അത് എനിക്ക് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുമെന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് ചെയ്യാതിരിക്കുന്ന ഒരാളല്ല ഞാൻ. ചെയ്താലേ ഓഡിറ്റ് വരുള്ളൂ, എന്നാലും ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്ലിയർ ചെയ്യാൻ നോക്കാം. ഇനി ഇത്രയും കാര്യം ചെയ്തിട്ട് ജയിലിൽ കിടക്കണമെങ്കിലും ജയിലിൽ കിടക്കാൻ തയ്യാറാ? ഇത്രയും നേരം ഇത്രയും കാര്യം ചെയ്തിട്ടാണല്ലോ ജയിലിൽ പോകുന്നത്. അവിടെ കിടന്നാലും കുറേ കാര്യം ചെയ്യാം. ജയിലിലുള്ളവരെ ഡോക്ടർ എന്ന നിലയിൽ നോക്കാം, കുറേ എഴുതണമെന്നുണ്ട്, പുസ്തകം വായിക്കണമെന്നുണ്ട്, അവിടെ കിടന്ന് ഒരുപാട് വർക്ക് ചെയ്യാം. ഇനി ഡോക്ടറുടെ പണി ഇല്ലെങ്കിൽ തന്നെയും അടുത്ത എന്തെങ്കിലും നല്ലൊരു വർക്ക് ചെയ്തിട്ട് ജീവിക്കണം എന്നാഗ്രഹമുണ്ട്. കൃഷിയോ സാമൂഹ്യ സേവനം എന്ത് വേണമെങ്കിലും ചെയ്യാം താല്പര്യം. ഈ നിശ്ചയദാർഢ്യത്തിന് ഒരു നല്ല നമസ്കാരം. കാരണം പൂത്തു നിൽക്കുന്ന മാവിന്മേൽ കല്ലറുകൾ, ഒരുപാട് കല്ലുകൾ വന്ന മാവിൽ, പൂക്കാത്ത മാവിൽ ആരെങ്കിലും കല്ലെറിയോ? പൂത്തു നിൽക്കുന്ന മാവിൻ്റെ പുറത്ത് ഒരുപാട് കല്ലുകൾ വീഴും.
ആ കല്ലുകളെ സസന്തോഷം സ്വീകരിക്കാൻ പ്രഭുദാസ് തയ്യാറാകുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒടുവിൽ പറഞ്ഞ വാചകം, എന്നെ പിടിച്ച് ജയിലിലിട്ടോ, ഞാൻ ജയിലിൽ എന്നെ കൊണ്ടാക്കുന്ന ചെയ്തോളാം. ആ ഒരു വെല്ലുവിളി, സത്യത്തിൽ നിങ്ങൾ കേരളത്തിലെ ഏറ്റവും മികച്ച ഡോക്ടറല്ല, അങ്ങനെയല്ല നിങ്ങളാകേണ്ടത്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു ഭാരതത്തിലെ ഏറ്റവും മികച്ച ഡോക്ടർക്കുള്ള അവാർഡ് തീർച്ചയായും വരും വർഷങ്ങളിൽ താങ്കളെ തേടിയെത്തുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഞാനിരിക്കുന്നത്. എങ്കിലും ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നമ്മുടെ ട്രൈബൽ ഏരിയയിൽ നിന്നും ഇപ്പോൾ നിങ്ങളെ വീണ്ടും തിരൂരങ്ങാടി മലപ്പുറം ജില്ലയിലേക്ക് സ്ഥലം മാറ്റപ്പെട്ടു. കുറേ വിവാദങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ ഞാനും കണ്ടു. അതിൻ്റെ അന്തരാർത്ഥങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഉർവശി ശാപം ഉപകാരമായി എന്ന് തിരൂരങ്ങാടിക്കാർക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം കുറഞ്ഞ സമയം കൊണ്ട് തിരൂരങ്ങാടിയിൽ താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ആശുപത്രിയാക്കി അതിനെ മാറ്റാനും അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ ഡോക്ടർ പ്രഭുദാസ് നേതൃത്വം കൊടുക്കുന്നു. അദ്ദേഹത്തിന് കിട്ടുന്ന ജനപിന്തുണ, അത് രാഷ്ട്രീയ പിന്തുണയല്ല, രാഷ്ട്രീയ പിന്തുണയും ജനപിന്തുണയും രണ്ടാണ് എന്ന് കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ. സാധാരണക്കാർ എങ്ങനെ ഇദ്ദേഹത്തെ കാണുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് തിരൂരങ്ങാടി താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ആശുപത്രിക്ക് ഇപ്പോൾ വന്ന് ചേർന്നിട്ടുള്ള ആ പരിണാമം. തീർച്ചയായും പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ പ്രഭുദാസിന് പുതിയ പുതിയ ലവണങ്ങൾ ഇനിയും അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, നേരത്തെ പറഞ്ഞാൽ ജയിലിലാണെങ്കിൽ ജയിൽ, എവിടെയായാലും തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചു നിർത്താൻ, അടയാളപ്പെടുത്താൻ, കയ്യൊപ്പ് പതിപ്പിക്കാൻ പ്രഭുദാസിന് ഇനിയും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളേവരോടും ഞങ്ങൾ വിട ചെല്ലുന്നു. നന്ദി.